Hi everyone, welcome back again to CWJ Current Affairs session. October 22nd day dile current affairs namukku nokkam. So adinu munnodi ayittu nammada site le video course inu 50% offer available aanu. 499 rupaykku ippa endu kittum nammada video course purchase cheyan sadhikkunnaanu. So adinte kooda B10 ennu parayna coupon code ningal use cheyanengil B10 ennu parayna coupon code ningal use cheyanengil 10% extra discount kooda ningalku kittunnaayirikkum. Mock test 499, banking awareness PDF 199, beginners bundle 125, and a new special bundle PDF 999 only. So go and check it out. Nammada Instagram ID day, Telegram channel day, link in description kodukunnundu. Join cheya. Nammada PDF kaaryangal okka nammal adile upload cheyyanarikkum. So starting with important days, International Stuttering Awareness Day ennu parayunnathu October 22nd aanu. Endana Stuttering Awareness Day? സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിക്ക് അല്ലെ, സ്റ്റാമറിംഗ് വിക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. സോ അതിനെ പറ്റിയില്ല, അതായത് സ്പീച്ച് ഡിസോർഡർ ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. സോ അതിനെ പറ്റിയുള്ള അവയർനെസ് പീപ്പിൾസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ സ്റ്റട്ടറിംഗ് അവയർനെസ് ഡേ ഇന്റർനാഷണൽ സ്റ്റട്ടറിംഗ് അസോസിയേഷൻ ആയ ISA എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. 1998 മുതലാണ് ഈ ഡേ ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. സോ ISA പറ്റി പറയുകയാണെങ്കിൽ അഞ്ചാ ഹേഡി ആണ് ചെയർമാൻ, മിനസോത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ October 20 എന്ന് പറയുന്നത് ഷെഫ് ഡേ ആണ് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, റീസെന്റ് ന്യൂസ് ആണ്. ഷെഫ് ഡേ എന്ന് പറയുന്നത് 20th October. സെക്കൻഡ് വൺ നെടുമുടി വീണു അല്ലെ, മലയാളം ഫിലിം ആക്ടർ നെടുമുടി വീണു അന്തരിച്ചിട്ടുണ്ട്. സോ ആലപ്പുഴയാണ്, കേരള ആലപ്പുഴയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. സോ ഇദ്ദേഹത്തിന് 3 നാഷണൽ ഫിലിം അവാർഡും 6 കേരള സ്റ്റേറ്റ്സ് അവാർഡും എന്ത് കിട്ടിയിട്ടുണ്ട്. സോ മൂന്ന് സ്റ്റേറ്റ് അവാർഡ്, 3 നാഷണൽ അവാർഡ്, 6 സ്റ്റേറ്റ് അവാർഡ്. സോ എവിടെയാണ് സ്ഥലം, ആലപ്പുഴ കേരളയാണെന്നും കൂടെ എന്ത് ഓർത്ത് വെക്കുക. സോ അതുപോലെ തന്നെ ബന്ദുല വരൺപുര എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീലങ്കയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ, ഫസ്റ്റ് ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട്, അന്തരിച്ചിട്ടുണ്ട്. സോ പേരെന്താണ്, ബന്ദുല വരൺപുര. സോ ശ്രീലങ്ക ആൻഡ് അപ്പോയിന്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ബാബഡോസ്. സോ ബാബഡോസ് എന്ന് പറയുന്നത് കൺട്രി, സാൻഡ്രാ മാൻസനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ റീപ്ലേസ് ബ്രിട്ടീഷ് ക്യൂൻ അല്ലെ, ബ്രിട്ടീഷിന്റെ കീഴിലായിരുന്നു ഈ ബാബഡോസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്തിട്ടുണ്ട്, ക്യൂൻ എലിസബത്ത് ടൂനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വന്നിട്ടുള്ളത്, സാൻഡ്ര മാൻസൺ വന്നിട്ടുള്ളത്. സോ ഇതെന്ന് പറയുന്നത് അവരുടെ ഒരു കീ സ്റ്റെപ്പ് ആണ്, ഇതിനു വേണ്ടിയിട്ട് ബിവേ റിപ്പബ്ലിക് ആൻഡ് റിമൂവ് ബ്രിട്ടീഷ് ക്യൂൻ എലിസബത്ത് ടു. സോ അവരുടെ റിപ്പബ്ലിക് ആണെന്ന് വേണ്ടിയിട്ട് ഫസ്റ്റ് മൂവ് ആണ് ഇത് ബാർബഡോസ് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ആര്, സാൻഡ്ര മാൻസനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എവിടെയാണ് ഈ ബാർബഡോസ് അല്ലേ, സോ ബാർബഡോസ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വരും, സോ നമ്മുടെ മാപ്പിൽ ബാർബഡോസ് എന്ന് പറയുന്ന ഐലാൻഡ് ആണ്. ബാബഡോസ് എന്ന് പറയുന്നത് ഇവിടെ വരും. സോ ബാബഡോസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് ടൗൺ. സോ ബ്രിങ് ടൗൺ ആണ്, ബ്രിഡ്ജ് ടൗൺ അല്ലേ. സോ ബ്രിഡ്ജ് ടൗൺ ആണ് ബാബഡോസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ വരും. സോ ബ്രിഡ്ജ് ടൗൺ. സോ ഇതാണ് എന്ത് ബാബഡോസ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടാണ് ആര് വന്നിട്ടുള്ളത്, സാൻഡ്ര മാൻസൺ വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ഫ്രം ദ കറന്റ് സ്ലൈഡ്. ഓക്കെ, സോ ക്യാപിറ്റൽ എവിടെയാണ്, ബ്രിങ് ടൗൺ ആണ്, ബ്രിഡ്ജ് ടൗൺ. ബ്രിഡ്ജ് ടൗൺ ആണ് ആരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ബാബഡോസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബാബഡോസ് ഡോളർ ആണ് കറൻസി എന്ന് പറയുന്നത്, സാൻഡ്ര മാൻസൺ ആണെന്ന് പ്രസിഡന്റ്. അതുപോലെ തന്നെ നോർവേയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജോണാസ് ഗാർ സ്റ്റോറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് അർജുന അവാർഡ് വിന്നർ ആയിട്ടുള്ള PK ഗാർഗിനെ ടോപ്സിന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ടോപ്സ്, TOPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ CEO ആയിട്ടാണ് ആര് വന്നിട്ടുള്ളത്, PK ഗാർഗിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. PK ഗാർഗ്, രാജേഷ് രാജഗോപാലിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വന്നിട്ടുള്ളത്, PK ഗാർഗ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ടോപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്, സന്ദീപ് പ്രധാൻ ആണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമിത് റസ്തോഗിയെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ ഓഫ് NRDC ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ റീസെന്റ് ന്യൂസ് ആണ്. ബാങ്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ, സോ മൂന്ന് പേര് ആരൊക്കെ തമ്മിലാണ്, HDFC, മാസ്റ്റർ കാർഡ്, USAID. സോ ഇവർ മൂന്ന് പേരും കൂടെ 100 million ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി കൊണ്ടുവരുന്നുണ്ട് സ്മോൾ ബിസിനസ്സിന്, ലൈക്ക് വുമൻസ് ലീഡ് ബിസിനസ്, അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്. സോ ഇവർ രണ്ടുപേർക്കും കൂടി ഈ ഒരു എന്താ പറയുക, ന്യൂ സ്മോൾ ബിസിനസ് ബോറോവേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വുമൺ എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ഇവർ മൂന്ന് പേരും കൂടെ കൊണ്ടുവരുന്നത്. സോ 100 million ആണ് ഇത് ഇവർ ഇതിന് നീക്കി വെച്ചിട്ടുള്ളത്. സോ അതിൻ്റെ 50% എന്ന് പറയുന്നത് ന്യൂ സ്മോൾ ബിസിനസ് ബോറോവേഴ്സിനും, ബാക്കിയുള്ള 50% എന്ന് പറയുന്നത് വുമൺ ലീഡ് ചെയ്തിട്ടുള്ള എന്റർപ്രണേഴ്സിനും വേണ്ടിയിട്ടും
ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഏതൊക്കെ ബാങ്കുകളാണ്? എച്ച് ഡി എഫ് സി, മാസ്റ്റർ കാർഡ്, യു എസ് ഐ. സോ ഇവർ മൂന്ന് പേരും കൂടിയാണ് 100 മില്യൺ ക്രെഡിറ്റ് ഫെസിലിറ്റി സ്മോൾ ബിസിനസിന് വേണ്ടിയിട്ട് ഇറക്കുന്നത്. എച്ച് ഡി എഫ് സി ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ സതീശർ ജഗദീഷനാണ് സിഇഒ, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. മാസ്റ്റർ കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ മൈക്കിൾ മിബീച്ച് ആണ് സിഇഒ, ന്യൂയോർക്ക് യു എസ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. യു എസ് എയ്ഡിനെ പറ്റി പറയുകയാണെങ്കിൽ സമാന്ത പവർ ആണത് അഡ്മിൻ, വാഷിംഗ്ടൺ ഡി സി ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. റീസെൻ്റ് ആയിട്ട് എച്ച് ഡി എഫ് സിയും പേടിഎം എന്തുകൊണ്ട് വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് അല്ലെ, കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് മാഗ്നസ് കാൾസൺ അല്ലെ, എച്ച് എസ് ചാമ്പ്യൻ ആയിട്ടുള്ള മാഗ്നസ് കാൾസനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ റീസെൻ്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് സിക്സ്ത് വൺ, ഭാരത് എക്സ ലൈഫ് ഇൻഷുറൻസും ഉത്കൃഷ് സ്മോൾ ഫിനാൻസ് ബാങ്കും ബാങ്ക് അഷുറൻസിന് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ബാങ്ക് അഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യുക, ഇൻഷുറൻസ് സെല്ല് ചെയ്യുക. ലൈക്ക് ഇപ്പം ആക്സിസ് ബാങ്ക് ആണെങ്കിൽ അല്ലെ എൽ ഐ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഇൻഷുറൻസ്, മാക്സ് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്താൽ എന്ത് ചെയ്യും, ബാങ്ക് ഇൻഷുറൻസ് സെല്ല് ചെയ്യും. സോ അതിനാണ് നമ്മൾ ബാങ്ക് അഷുറൻസ് എന്ന് പറയുന്നത്. സോ ഓരോ ബാങ്കും പല ബാങ്കുകളും എന്താണ് ടൈപ്പ് ഉണ്ടാവും. സോ ഭാരത് എക്സൽ ലൈഫ് ഇൻഷുറൻസും ഉത്കൃഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് അഷുറൻസിന് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഉത്കൃഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് എക്സൽ ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്, ഭാരതി എക്സൽ ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. സോ ഭാരതി എക്സൽ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പരാഗ് രാജ് ആണ് എം ഡി ആൻഡ് സിഇഒ, മുംബൈ ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് വാരണാസി യു പി ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഗോവിന്ദ് സിംഗ് ആണ് എം ഡി ആൻഡ് സിഇഒ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാരത് ആക്സ ലൈഫ് ലൈഫ് ഉന്നതി ലോഞ്ച് സേവിങ്സ് പ്രൊഡക്ട് വിത്ത് ഗ്യാരണ്ടി ഇൻകം. ആൻഡ് പാർട്ണർഷിപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടും റുപ്പി ഫൈവും, സോ റുപ്പി ഫൈവും ബി എൻ പി എൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ബി എൻ പി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ നോ പേ ലൈറ്റർ അല്ലെ, നമുക്കിപ്പോൾ വാങ്ങാം, ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് പൈസ കിട്ടും, അത് നമ്മൾ പിന്നീട് പേ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. സോ ആർക്കാണ് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് എം ഇസ്, അതായത് ഹോൾസെയിൽ ആയിട്ട് ഷോപ്പ് ചെയ്തില്ലേ അല്ലെ, ഷോപ്പിംഗ് ഫ്ലിപ്കാർട്ട് ഹോൾസെയിൽ. സോ ഹോൾസെയിൽ ആയിട്ട് ഷോപ്പ് ചെയ്തിട്ട് ബിസിനസ് നടത്തുന്ന ആളുകളുണ്ടാവില്ലേ, സോ അവർക്ക് വേണ്ടിയിട്ട്, അതായത് മീഡിയം സ്മോൾ മീഡിയം എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ്. സോ 1.5 ലാക്ക് കിർണാസ് ആൻഡ് എം എസ് എം ഇ മെമ്പേഴ്സ് ഓൺ ഫ്ലിപ്കാർട്ട് ഹോൾസെയിൽ ഗെറ്റ് ഇൻസ്റ്റാൻറ്റ് ഡിജിറ്റൽ ക്രെഡിറ്റ്. സോ അവർക്ക് എന്ത് ചെയ്യും, ഡിജിറ്റൽ ക്രെഡിറ്റ് കിട്ടും എന്നുള്ളതാണ്. സോ അവർ വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, പിന്നീട് പൈസ അടച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്നത്. സോ ഫ്ലിപ്കാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് ഹെഡ്ക്വാർട്ടേഴ്സ്, ആദർശ് മേനോൻ ആണ് ഹെഡ് എന്ന് പറയുന്നത്. റുപ്പി ഫൈവ് അങ്കിത് സിംഗും ബാംഗ്ലൂരാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. റീസെൻ്റായിട്ട് മുത്തൂറ്റ് ഫിനാൻസും റുപ്പി ഫൈവ് എന്ത് ചെയ്തിട്ടുണ്ട്, 50 മില്യൺ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിന് ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ ന്യൂസിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് കൊറിയ, സൗത്ത് കൊറിയ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഫസ്റ്റ് ഹോം ഗ്രൗൺ സ്പേസ് റോക്കറ്റ് ആയിട്ടുള്ള നുറി. സോ നുറി എന്ന് പറഞ്ഞാൽ എന്താണ്, സൗത്ത് കൊറിയയുടെ റോക്കറ്റ് ആണ്. സോ അവരെന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റിംഗ് അപ്പ് ദ കൺട്രീസ് അംബിഷൻ സ്പേസ് അല്ലെ, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എവിടെ നിന്നാണ്, ഗോഹോങ് സൗത്ത് കൊറിയയിലെ സിയോളിന്റെ സൗത്ത്, സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ ആണ് സിയോൾ എന്ന് പറയുന്നത്. സിയോളിന്റെ സൗത്ത് ആയിട്ടുള്ള ഗോഹിംഗിൽ വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2 ട്രില്യൺ ആണ്. സോ 2 ട്രില്യൺ എന്ന് പറയുന്നത് സൗത്ത് കൊറിയൻ കറൻസി ആണ്. സോ അതിന് യൂറോയിൽ പറയുകയാണെങ്കിൽ 1.23 ബില്യൺ, ഡോളർ പറയുകയാണെങ്കിൽ 1.6 ബില്യൺ ഡോളർ. സോ ഇതാണ് ഇതിന്റെ ഫണ്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സൗത്ത് കൊറിയനെ പറ്റി പറയുകയാണെങ്കിൽ മൂൺ ജേ ആണ് പ്രസിഡന്റ്, സോൾ ആണ് ക്യാപിറ്റൽ, സൗത്ത് കൊറിയൻ വൺ ആണത് കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ചൈന എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഫസ്റ്റ് സോളാർ എക്സ്പ്ലോറേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, നാഷണൽ ന്യൂസ്. സോ നാഷണൽ ന്യൂസിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ അപ്രൂവ്സ് 3% ഡിയർ അലവൻസ്, 3% ഡിയർ അലവൻസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. സോ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെ, ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ 3% ഡിയർ അലവൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് പണ്ടെന്ന് പറയുന്നത് 17% 11% കൂട്ടിയിട്ട് പിന്നീട് എന്താ 28% ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ 3% കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറും, 31% ഹൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ടോട്ടൽ. സോ ഇപ്പോൾ എത്രയാണ്, 3% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. യു പി എസ് സി ഓപ്പൺസ് ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ ഫോർ റിസർവ്ഡ് കാറ്റഗറീസ് കാൻഡിഡേറ്റ്സ്, റീസെന്റ് ന്യൂസ് ആണ്. നെക്സ്റ്റ് വൺ, നബാർഡ്. സോ നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലെ, അഗ്രികൾച്ചറൽ. സോ അഗ്രികൾച്ചറിന് വരുമ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, നാപ് സംഘർഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. സോ നാപ് സംഘർഷം, സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ക്രോർ അല്ലെ, 1000 കോടി ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ്.
സെന്തിന് വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചർ ഫാമേഴ്സ് ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് 100 കോടി ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. സോ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നബാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നാബ് സൺകർ സൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. സോ അതിലൂടെ 1000 കോടി ക്രെഡിറ്റ് ആയിട്ട് ആർക്ക് കൊടുക്കും, അഗ്രികൾച്ചർ പീപ്പിൾസിന് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. നബാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ജയർ ചിന്താലയാണ്, മുംബൈയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. റീസെന്റ് ആയിട്ട് നബാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, 608 കോടി രൂപ ആസാമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് സ്കീമാണ്. സോ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഷുറൻസ് സ്കീമാണ്. സോ ആർക്ക് വേണ്ടിയിട്ടുള്ള, ഹെൽത്ത് വർക്കേഴ്സ് അല്ലെ, കോവിഡ്-19 എതിരെ പോരാടുന്ന ഹെൽത്ത് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ എന്ന് പറയുന്നത്. സോ ഇതിലൂടെ 1351 എന്ത് ചെയ്യുന്നുണ്ട് ക്ലെയിംസ് അല്ലെങ്കിൽ രോഗങ്ങൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെയ്ഡ് ആണ് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 180 ഡേയ്സ് അല്ലെ, 150 ഡേയ്സും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, 180 ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ എന്ത് എന്താണ് ഈ ഒരു ഇൻഷുറൻസിൻ്റെ പേര്, പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ്. സോ ഇതെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഹെൽത്ത് കെയർ വർക്കേഴ്സിനുള്ള ഇൻഷുറൻസ് സ്കീമാണ്. സോ ഹെൽത്ത് മിനിസ്ട്രി എന്ന് പറയുന്ന ആരാണ്, മൻസുഖ് മണ്ഡാവിയ, പലിറ്റാന ഗുജറാത്താണ് ഇത് കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ 100 കറോർ കോവിഡ്-19 വാക്സിനേഷൻ ചെയ്യുന്ന ഡോസ് ചെയ്യുന്ന മൈൽസ്റ്റോൺ കടന്നിട്ടുണ്ട് അല്ലെ, 100 കറോർ. നെക്സ്റ്റ് വൺ, രാജ്നാഥ് സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെബ് പോർട്ടൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വെബ് പോർട്ടൽ, വെബ് ബേസ്ഡ് പ്രൊജക്ട് മോണിറ്ററിംഗ് പോർട്ടൽ ഫോർ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. സോ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് ആയിക്കോട്ടെ, മിലിറ്ററിയുടെ ഒക്കെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ പ്രൊജക്ട് ഇൻഫർമേഷൻ ഒക്കെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ് പോർട്ടൽ ആര് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആരാണ്, രാജ്നാഥ് സിംഗ് ആണ്, ലക്നൗ യു പി ആണ് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത്. ആൻഡ് റീസെന്റ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, എസ് സി ഒ സെമിനാർ ഓൺ റോൾസ് ഓഫ് വുമൺ ഇൻ ആർമഡ് ഫോഴ്സ് അല്ലെ, ആർമഡ് ഫോഴ്സിൽ വുമൻസിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു സെമിനാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്രസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ പി എം മോദി അല്ലെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, യു പിയിൽ ഒരു എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ പേരെന്ന് പറയുന്നത് കുഷിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളതാണ്. സോ കുഷിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് യു പിയിലാണ്. സോ അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രിയാണ്. സോ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 260 കോടി രൂപയാണ്. സോ 260 കോടി രൂപ മുടക്കിയിട്ടാണ് കുഷിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് എവിടെ സ്ഥാപിച്ചിട്ടുള്ളത്, യു പിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സോ അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രിയാണ്. സോ ക്യാപിറ്റൽ ലക്നൗ, യോഗി ആദിത്യനാഥാണ് സി എം, അനാദിബൻ പട്ടേലാണ് ഗവർണർ എന്ന് പറയുന്ന ആരുടെ, യു പിയുടെ. സോ ഉത്തർപ്രദേശ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആരോഗ്യ വദ്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂൾ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, സി ജി ശ്രീ ധൻവാന്തരി ജനറിക് മെഡിക്കൽ സ്റ്റോർ സ്കീം എന്ന് പറഞ്ഞിട്ട് 2021 ഒരു സ്കീം കൊണ്ടുവരുന്നുണ്ട് ആര്, ഛത്തീസ്ഗഡ് ഗവൺമെന്റ്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ, മെഡിസിൻസ് ഒക്കെ അഫോർഡബിൾ റേറ്റ്സ് അല്ലെ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഏകദേശം 50.09% മുതൽ 71% വരെ മെഡിസിൻസിന്റെ എം ആർ പിയിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളതാണ്. സോ പീപ്പിൾസിന് വളരെ വലിയൊരു റിലീഫാണ് അല്ലേ, 50% മുതൽ 71% വരെ എന്ത് കിട്ടും, എം ആർ പിയിൽ, മെഡിസിൻ്റെ എം ആർ പി റേറ്റിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും. സോ ആ ഒരു സ്കീമിൻ്റെ പേരാണ് ശ്രീ ധൻവന്ത്രി ജനറിക് മെഡിക്കൽ സ്റ്റോർ സ്കീം എന്ന് പറയുന്നത്. സോ അത് കൊണ്ടുവന്നിട്ടുള്ളത് എവിടെയാണ്, ഛത്തീസ്ഗഡ് ഗവൺമെന്റ്. റായ്പൂർ ബിലാസ്പൂർ ആണ് ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റൽ. ഭൂപേഷ് ബഗാൽ ആണ് സി എം, അനുസൂയ ഉയിക്കയാണ് ഗവർണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലിഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്ത് ചെയ്തിട്ടുണ്ട്, സി സി ടി എൻ എസ് പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സി സി ടി എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റമാണ്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ടും ജെ കെ ഇക്കോപ്പ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനുമാണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്, ഛത്തീസ്ഗഡ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എവിടെയാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ മൊബൈൽ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൽ ഒരു പാനിക് ബട്ടണും കൂടിയുണ്ട്, നമ്മളെന്തെങ്കിലും ഒരു ഒരു പ്രശ്നത്തെ പെടുകയാണെങ്കിൽ നമുക്ക് ഈ പാനിക് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് പോലീസിനെ കാര്യം അറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ജമ്മു കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഗോ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ടും ജെ കെ ഇക്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ആപ്പും. ശ്രീനഗറും ജമ്മുവാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൻ്റെ, മനോജ് സിൻഹയാണ് ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അംബാസിഡർ. സോ അംബാസിഡറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇംതിയാസ് അലി
എന്ത് ചെയ്തിട്ടുണ്ട്, റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ ആരാണ്? ഇംതിയാസ് അലി. ഇംതിയാസ് അലി റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇംതിയാസ് അലി റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ അംബാസിഡർ.